നാഗർകോവിലിലെ ഇരണിയിലിൽ നിന്ന് അല്പം പടിഞ്ഞാറുമാറിയാണ് കുളച്ചൽ. ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത പ്രദേശം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചലിൽ വച്ച് നടത്തിയ ചരിത്രപ്രസിദ്ധമായ യുദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇത് കുളച്ചൽ യുദ്ധസ്മാരകമാണ്. 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വേരൂന്നിയ ഡച്ചുകാർ വേണാടിനെയും വശത്താക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഡച്ചു സൈന്യം സിലോണിൽ നിന്ന് കുളച്ചലിലെത്തി. 2 ദിവസത്തെ നിരന്തരമായ വെടിവയ്പ്പിന്റെ ഫലമായി സ്ഥലവാസികൾ നാടുവിട്ടപ്പോൾ ഡച്ചു സൈന്യം കുളച്ചൽ പിടിച്ചടക്കി. അങ്ങനെ കുളച്ചൽ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ ഡച്ചുകാരുടെ അധീനതയിൽ ആയിത്തീർന്നു. സകല സൈനിക ശക്തിയും ഉപയോഗിച്ച് തിരുവിതാംകൂർ സൈന്യം വിജയം നേടി. 4 വർഷം നീണ്ടുനിന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചു ശക്തിയുടെ പതനമാണ് കുളച്ചലിൽ നിന്ന് ഉയർന്നത്. കുളച്ചലിൽ നിന്ന് പലായനം ചെയ്ത ഡച്ചു സൈന്യത്തിന്റെ ആയുധങ്ങളും പീരങ്കികളും മറ്റും തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുത്തു. ഡച്ച് സൈന്യാധിപനായ ഡില്ലനോയ് ഉൾപ്പെടെ 24 പേരെ തടവുകാരായി പിടിക്കുകയും ചെയ്തു. കുളച്ചൽ യുദ്ധത്തിലൂടെ തിരുവിതാംകൂറിന് ഒരു സാധാരണ വിജയം മാത്രമല്ല ലഭിച്ചത്, ഒരു മഹാനേട്ടവുമുണ്ടായി. ആ നേട്ടം യൂസ്റ്റേഷ്യസ് ബെനഡിക്റ്റസ് ഡില്ലനോയ് എന്ന ധീരയോദ്ധാവായിരുന്നു. ആ പടനായകന്റെ ധീരതയിൽ ആകൃഷ്ടനായ രാജാവ് അദ്ദേഹത്തെ സ്വന്തം അംഗരക്ഷകനായും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ജനറലായും നിയമിച്ചു. പിൽക്കാലത്ത് തിരുവിതാംകൂറിന്റെ പല വിജയങ്ങളുടെയും അവകാശം ഡില്ലനോയ്ക്കുള്ളതായി.